സബ് ഇൻസ്പെക്ടർ, അതായത് അന്ന് പൂന്തുറ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു സബ് ഇൻസ്പെക്ടർക്ക് ഉൾപ്പെടെ എതിരെ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. വളരെ മോശം പെരുമാറ്റം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കൊരു സർവൈവറിന് മാക്സിമം 2 മുതൽ 3 അബ്യൂസേഴ്സിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ ഇവിടെ ലെറ്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നുള്ളൂ ഒരു സമയത്ത്. അയ്യോ, ഇത്രയും ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നത് പലതരത്തിലുള്ള അബ്യൂസിനെ കുറിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ആ പറയുമ്പോൾ അവരെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അത് ഇത്രയും ആളുകൾ നിന്നെ എങ്ങനെ കയറി പിടിച്ചു, അപ്പം എല്ലാവർക്കും ഈ പിടുത്തം ഇതിലാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ആളുകൾ എങ്ങനെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്, ഈ ഒരൊറ്റ വിഷയമാണ് ഇവിടെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതേ ഇവിടുത്തെ ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ആണ്, അബ്യൂസിനെ കുറിച്ചിട്ട് വിവരമില്ലായ്മ. അപ്പം സി, സ്റ്റേഷനിൽ പോയപ്പോൾ അങ്ങനെ പറയേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേഷനിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ആക്രമണം ഞാൻ നേരിട്ടിട്ടുണ്ട്. കാര്യം കുറേ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്, കുറേ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇൻഡസ്ട്രി നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് സോഷ്യൽ മീഡിയ നിൽക്കുന്നത്, നിങ്ങൾക്ക് ഇട്ടിട്ട് പോയാൽ പോരെ, നിങ്ങൾ എന്തിനു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തൊരു കൈൻഡ് ഓഫ് റേപ്പിൽ പോയേണ്ടി വന്ന ഇടങ്ങളാണ്. അപ്പോൾ അതിലെ കുറേ മുഖങ്ങൾ ഞാൻ ഇന്നും ഓർക്കുന്നു എന്നുള്ളതാണ്. പ്രതികരണം ഇതൊക്കെ തന്നെയാണ്, അയാള് രാജിവെക്കേണ്ട ആളാണ്, അയാള് ഡിസേർവിംഗ് ആണ്, ടോട്ടലി ഡിസേർവിംഗ് ആണ്. ഇതൊക്കെ ഇതിന് മുന്നേ ചപ്പിയെടുത്തറിയേണ്ട കേസാണ്. അപ്പൊ അത് ഇത് തന്നെ അയാള് മറ്റേ 2 ലൈൻ എഴുതി ഇങ്ങനെ കൊടുത്തു എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഒരു അടുത്തൊരു കൈൻഡ് ഓഫ് ടാക്ടിക്സ് ആണ്. ഹീസ് കണ്ണിങ്, ഈസ് എ കണ്ണിങ് പേഴ്സൺ, ഇസ് എ ക്രിമിനൽ. ഹി നോസ് എങ്ങനെ നിൽക്കണം ആളുകളുടെ ഇടയിൽ, എങ്ങനെ സിമ്പതി പിടിച്ചു പറ്റണം, എമ്പതി എങ്ങനെ പിടിച്ചു പറ്റണം, എവിടെ എങ്ങനെ അടിക്കണം എന്ന് കൃത്യമായി അറിയുന്ന ഒരാളാണ്. ഇല്ല, പരാതിയായിട്ട് ഞാൻ രാജി കൊണ്ട് മാത്രം പ്രശ്നമൊന്നും ഒരിക്കലും സത്യം പറഞ്ഞാൽ ഇവിടെ തുടങ്ങുകയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിനകത്ത് മെയിൻലി ഉള്ള കാര്യം എന്ന് വെച്ചാൽ, ആർട്ടിസ്റ്റിക് സ്പേസിൽ നിന്ന് ഈ വ്യക്തിയെ തള്ളിക്കളയുക എന്നുള്ളതുണ്ട്. ആർട്ടിസ്റ്റിക് സ്പേസിൽ ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള വിസിബിലിറ്റിയും കൊടുക്കാൻ പാടില്ല. ഇപ്പം നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, നമ്മളെപ്പോലുള്ള 100,000 ആൾക്കാരുടെ സ്വപ്നത്തിന് ചവിട്ടി നിന്നിട്ട് അയാൾ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജാണ് ഈ വിഷയങ്ങളൊക്കെ. പലരെയും ഓപ്പർച്യൂണിറ്റീസിനെ പവർ കൊണ്ട് എന്താണ് വാഷ് ഔട്ട് ചെയ്തിട്ട് കയറിയ ഒരു മനുഷ്യനാണ്. എനിക്കിപ്പോൾ ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം അത് ഗവൺമെന്റിന് തരുന്ന അഷുറൻസും സെക്യൂരിറ്റി ഒക്കെ അനുസരിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് പോലെ എനിക്ക് വെക്കണോ വേണം. കാരണം ഈ പോയിന്റ് ഓഫ് ലൈഫിൽ എനിക്ക് തിങ്ക് ചെയ്യാൻ 100,000 കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് പെട്ടെന്ന് ചാടിക്കേറി ഒരു ലീഗൽ അതിൽ ഇഷ്ടംപോലെ വിഷയങ്ങളില്ലേ ചേട്ടാ, നമുക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്കതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയം വേണം, മാനസികമായ ഒരു സ്ട്രെങ്ത് വേണം. എനിക്ക് കരിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ഓടി നടക്കുകയാണ് ഓരോ സ്ഥലത്തുനിന്ന്. അപ്പം എനിക്ക് അതിൻ്റെയൊക്കെ കുറേ കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ, പക്ഷേ എനിക്ക് ഒരു ഹോപ്പ് കൃത്യമായ രീതിയിൽ ബൈ ആക്ഷൻ എനിക്ക് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇറങ്ങും. ഇപ്പോൾ പറയാൻ പറ്റില്ല. അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരുന്നില്ല. നിങ്ങൾ ഈ പ്രശ്നത്തെ എങ്ങനെയായിരിക്കും തുടർന്ന് നിലയിൽ? ഞാൻ അങ്ങനെ പ്രശ്നത്തിനെ നേരിടാൻ വേണ്ടി ഒന്നും തയ്യാറായിട്ട് നിൽക്കുന്നില്ല. ഇല്ല, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഞാൻ അതിനായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ നിയമപരമായി ഞാൻ ഇല്ല, നിയമപരമായിട്ട് ഞാനിപ്പം ഇപ്പം എനിക്കത് അറിയില്ല. എനിക്ക് വേണം, എനിക്ക് ഒരു കൈൻഡ് ഓഫ് സെക്യൂരിറ്റി ഫീൽ ചെയ്യണം. ആ സെക്യൂരിറ്റി ഇതിന് മുന്നേ എനിക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട് നിയമപരമായി ഇറങ്ങിയതിൻ്റെ കുറെ കുരുക്കുമാലകൾ. എനിക്കത് ഫേസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കിപ്പോൾ ഇല്ല. ഈ സിദ്ദിഖുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരിടത്തും കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഞാൻ ചില വ്യക്തികളുമായിട്ട്, അതായത് കുറച്ച് പേരുകൾ ഞാൻ പുറത്ത് വിട്ടപ്പോൾ ചില വ്യക്തികളുമായിട്ട് ഓൾറെഡി എനിക്ക് ഇങ്ങോട്ട് കുറച്ച് ഡിഫമേഷൻ കേസുകളൊക്കെ വന്നുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയും അല്ലാതെയൊക്കെ തന്നെ ഞാൻ അങ്ങോട്ട് കേസ് കൊടുത്ത വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും എനിക്കങ്ങനെ പോലീസിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ അത് മൂവ് ചെയ്ത് ഓരോ സ്റ്റെപ്പിൽ നിന്നോ എനിക്ക് ഭയങ്കരമായിട്ട് ഇറങ്ങരുത് എന്നുള്ള രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് എനിക്ക് ഒരു എനിക്ക് ഫോളോ അപ്പ് പോലും എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ പോലും നോബഡി ഈസ് ഹെൽപ്പിംഗ് മീ. നിങ്ങളെ സമ്മർദ്ദം ചെലുത്തി ഈ പരാതിയിൽ നിന്ന് പിന്നോട്ട് വലിക്കാനുള്ള എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ആ സമയത്ത് കുറച്ച് ഭീഷണി കോളിൽ ഞാൻ റിവീൽ ചെയ്ത സമയത്ത് പോസ്റ്റ് റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളും അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. ഈ കേസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നും വന്നിട്ടില്ല. കൂടുതലും പ്രൈവറ്റ് ഓ അതൊക്കെ എപ്പോഴും ഉണ്ട്, എപ്പോഴും വിളിക്കും. ഇല്ല ഇല്ല, ഇന്നലെ അല്ല, ആ സമയങ്ങളിൽ നിരന്തരം ഉണ്ടായിരുന്നു. പ്രതികരണമാണ് പ്രശ്നമായിരുന്നത് ഒരു സമയത്ത്.